Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. യൂട്യൂബേഴ്സ് അല്ലാത്ത സുഹൃത്തുക്കൾക്കും വീഡിയോ കാണാം, കാരണം ഭാവിയിൽ നിങ്ങൾ യൂട്യൂബർ ആവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഭാവിയിൽ അവരോ ആവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ വീഡിയോ മുഴുവൻ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ മൂന്ന് അപ്ഡേറ്റ്, അത് പുതിയ പോളിസി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത് എന്തൊക്കെയാണ്? കാരണം യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് കിട്ടുന്നത് ഉണ്ട്, പിന്നെ അതേപോലെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ സിൽവർ ബട്ടൺ കിട്ടാൻ ഇനി കുറച്ച് പാടുപെടും. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പിന്നെ ബെല്ലൈക്കണമെന്ന് അമർത്ത, അത് ഇപ്പൊ തന്നെ ചെയ്യാം, അവസാനത്തേക്ക് ഒന്നും വെക്കാന്ന് കണ്ട. ഇപ്പൊ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, സ്പാം ഒന്നും ആവില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം പറയാൻ പോണ കാര്യമാണ് യൂട്യൂബിന്റെ മൂന്ന് പോളിസി. അപ്പൊ ഫസ്റ്റ്, അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ചില യൂട്യൂബേഴ്സ്, ഞാൻ ചെയ്യാറില്ല, ചില യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവർ വാങ്ങിയ ഫോണിന്റെ ലിങ്ക്, അതേപോലെ തന്നെ ലാപ്ടോപ്പിന്റെ ലിങ്ക്, അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റിന്റെയും ലിങ്ക് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം യൂട്യൂബിന് അത് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതായത് യൂട്യൂബിന്റെ റിട്ടൻഷൻ, അതായത് യൂട്യൂബ് വീഡിയോ ആൾക്കാരെ കണ്ടിരിക്കുന്ന ആ നേരത്തെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ അത് യൂട്യൂബിന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അത് എല്ലാ കമ്പനിക്കും അങ്ങനെ തന്നെയാണ്, ഫേസ്ബുക്ക് ആയാലും ശരി. അതുകൊണ്ട് തന്നെയാണ് ഫേസ്ബുക്കിൽ നമ്മുടെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അത്ര റീച്ച് കിട്ടാത്തത്. അത് ഓക്കെ. അപ്പൊ ഇനിയിപ്പോ യൂട്യൂബിന്റെ പുതിയ പോളിസി പ്രകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിങ്ക് കൊടുക്കാം, പക്ഷെ അഫിലിയേഷൻ ആണ്. അഫിലിയേഷൻ പറഞ്ഞപ്പോൾ പുറമെ നമ്മളിപ്പോ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ലിങ്കാണ് കൊടുക്കുന്നത് ഇതുവരെ. ഇനിയിപ്പം യൂട്യൂബും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതായത് സെല്ലിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ്. യു എസിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലായിരിക്കും മിക്കവാറും സെക്കൻഡ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അറിയാം, ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ അതിന് പകരം വന്നിട്ടുള്ള ഷോർട്സിന്റെ ഫസ്റ്റ് വന്നത് തന്നെ ഇന്ത്യയിലാണ്, വിദേശത്തൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് യു എസിൽ വന്നു, പിന്നെ ഇന്ത്യയിലാണ് വന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് യൂട്യൂബിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അത് വരുമ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ടുള്ള ഗുണം എന്താ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിനായിട്ടാണ് യൂട്യൂബ് കോമ്പറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ആമസോണാണ് ഏറ്റവും കൂടുതലായിട്ട് അഫിലിയേഷൻ ചെയ്യുന്നത്. അപ്പൊ അവരെ ലിങ്ക് എടുത്തിട്ട് നമ്മുടെ ചാനലിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്താൽ നമുക്കും ചെറിയൊരു കമ്മീഷൻ കിട്ടും. എനിക്കുണ്ട് അഫിലിയേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ അത് യൂട്യൂബ് ചാനലിൽ ഇടാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ യൂട്യൂബിന്റെ വാച്ച് സോഴ്സ് പുറത്തേക്ക് പോവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് പുറത്തേക്ക് പോവാണെങ്കിൽ അത് യൂട്യൂബിന് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. അങ്ങനെയുള്ള വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാറില്ല യൂട്യൂബ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ലിങ്ക്സ് ഷെയർ ചെയ്യാത്തത്. അപ്പം ഇനി നമുക്ക് പറ്റും, കാരണം യൂട്യൂബിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഇത് നമുക്ക് ക്ലിക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിന്ന് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടും. അപ്പൊ അതൊരു ഏണിംഗ് ആണ്, ചെറിയ കമ്മീഷനൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ എന്താണ് അതൊരു നമുക്കൊരു സൈഡ് ബിസിനസ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇപ്പൊ എനിക്കെന്നെ കുറെ എൻക്വയറി കോൾസ് വരുന്നത് ഏത് ബ്രാൻഡാണ് നല്ലത്. നമ്മൾ സത്യസന്ധമായിട്ട് പറയും, ഒരു കമ്പനിക്കും വേണ്ടിയിട്ട് അത് എടുത്തോ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറ്, അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഇപ്പൊ ഏത് ഒരു ഫോണായാലും ശരി, അതേപോലെ തന്നെ ഏത് ലാപ്ടോപ്പ് ആയാലും ശരി, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് അത് കറക്റ്റ് ആണ്, ഗുണം വെച്ചാൽ ഗുണമാണെന്ന് പറയും, ദോഷമാണെങ്കിൽ ദോഷമാണെന്ന് തന്നെ പറയും. പ്രത്യേകിച്ച് എന്റെ ഒരു കൺസെപ്റ്റ്, അതേപോലെ തന്നെ സുജിത് ഭക്ത്, അതുകൊണ്ടാണ് നമുക്ക് പുള്ളിയുടെ വീഡിയോ കുറച്ച് കൂടുതൽ ഇഷ്ടം. എല്ലാ 90% യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുജിത് ഭക്തൻ പോയിട്ടുള്ള ഹൈനസിന്റെ റിസോർട്ട് പണ്ട് ഞങ്ങൾ പോയപ്പോ കിട്ടിയ ഹോസ്പിറ്റാലിറ്റി, അതൊക്കെ നമുക്ക് പറയുന്നത് സുജിത് ഭക്തന്റെ റെഫറൻസ് പറയുമ്പോൾ അത്രയും നല്ലൊരു ഗുണമുള്ള തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞത് ഇവിടെ പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, യൂട്യൂബേഴ്സിന് അവർക്ക് ഇനി ധൈര്യമായിട്ട് യൂട്യൂബിന്റെ അഫിലിയേഷൻ ലിങ്ക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിന്റെ അഫിലിയേഷൻ ലിങ്ക്സ് നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് യൂട്യൂബേഴ്സിനുണ്ട്. അത് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം, 100,000 സബ്സ്ക്രൈബേഴ്സ് ആവണ നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യവും എന്താ യൂട്യൂബിൽ, എന്താ ലക്ഷ്യം? നിങ്ങൾ ഒരു കമന്റ് ഇട്ടേ എന്താ യൂട്യൂബിൽ. ചിലർ പറയും മോണിറ്റൈസ് ആവണമെന്ന്, ചിലർ പറയും 1,000 സബ്സ്ക്രൈബറും 4,000 വാച്ച് അവറും ആവണം, അതായത് മോണിറ്റൈസേഷൻ. ശരിക്കും മോണിറ്റൈസേഷൻ അതല്ല, 1,000 സബ്സ്ക്രൈബേഴ്സും 4,000 വാച്ച് അവറും ആയി കഴിഞ്ഞിട്ട് പിന്നെ $100 ആയിട്ട് അക്കൗണ്ടിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, മോണിറ്റൈസേഷൻ ആവുക. പക്ഷെ നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സിനും ഇഷ്ടമുള്ള കാര്യമാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അവാർഡ്, അതായത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടും.
1 million subscribers aya golden play button kittu appo ingantella play buttons kittanengi ini korcha paadu varum ningal thumbnail la kanda pole aa youtube inde pudhiya policy aanu adayidu nammal 100,000 subscriber pinne adey pole thana verification badge nammada channel verify nammada aadya phone verification alla channel la verified channel aagum appo angane cheythu kittanengil namukku endu venam കുറച്ച് ക്രൈറ്റീരിയാസും ഇനി മുതൽ യൂട്യൂബേഴ്സ് സോറി യൂട്യൂബ് നോക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പോൾ മിക്ക ചാനൽസും കുക്കിംഗ് ചാനലിലൊക്കെ ഫേസ് ഇടാൻ വേണ്ടിയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പം അങ്ങനെ കുറേ ഫേസ് ഇടാത്ത ചില അത് അവരെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കും, നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ യൂട്യൂബിന് അതിന് ക്വാളിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ക്വാളിറ്റി കണ്ടന്റ് ഉള്ളവർക്ക് മാത്രമേ ഇനി അവർ അവരുടെ അവാർഡ് കിട്ടും, അവർക്ക് മോണിറ്റൈസേഷൻ ഒക്കെയാവും, ഏർണിങ്സ് കിട്ടും ഒക്കെ ചെയ്യും. ഇപ്പോൾ പണ്ട് എന്തായിരുന്നു, ഇപ്പോൾ ഇപ്പോഴത്തെ ഇതുവരെ ആസിറ്റീസ് എന്താണ്, നമുക്ക് 1 lakh സബ്സ്ക്രൈബർ ആയ ഒരു ഫോം കിട്ടും, അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, നമുക്കുള്ള സിൽവർ പ്ലേ ബട്ടൺ കിട്ടും. ഇപ്പൊ ഡ്യൂഡിക്കൊക്കെ അവരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഡ്യൂഡി ആരും അറിയില്ലെങ്കിൽ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ സിസ്റ്റർ അവരിത് എല്ലാവർക്കും അറിയണം, സുപരിചിതമായ ആൾക്കാർ തന്നെയാണ് അവർ. ഇനി അങ്ങനെയല്ല, അവർ വന്ന് നമ്മുടെ ചാനൽ വേരിഫൈ ചെയ്യും. വേരിഫൈ ചെയ്യാതെ വന്ന ഫുള്ള് എല്ലാ വീഡിയോസും ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോസ് ആക്കിയിട്ട് ഒരു നല്ല കണ്ടന്റ് ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ക്വാളിറ്റി കണ്ടന്റിന് അവർ പറഞ്ഞ നല്ല ക്യാമറ, നല്ല സൗണ്ട് ക്വാളിറ്റി, അതേപോലെ തന്നെ നല്ല വിഷ്വലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും, നല്ല പ്രസന്റേഷൻസ് അത് നോക്കും. അതിന് പുറമെ നമ്മൾ ഫേസ് ഇട്ടിട്ടുണ്ടോ നോക്കും, കാരണം ഫേഷ്യൽ കണ്ടന്റ് ആണ്, ഫേസ് വാല്യൂ, നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് കാണിക്കാൻ മടിയാന്ന് വെച്ചാൽ അപ്പൊ അതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കുക്കിംഗ് ചാനലിലൊന്നും നമുക്ക് ഫുള്ള് ഫേസ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഇൻട്രോ പറയാ, വീഡിയോ ചെയ്യുന്ന ഇടയിൽ ലാസ്റ്റ് അതേപോലെ എക്സിറ്റ് സൈഡ് ഔട്ടൊക്കെ നമ്മുടെ ഫേസ് വെച്ചിട്ട് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ചാനൽസിനാണ് ഇങ്ങനത്തെ അവാർഡ് കിട്ടുക, അതായത് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക. ഇതേ പ്രോസസ്, അത് മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് എന്ത് ചാനൽ വേരിഫിക്കേഷൻ ചെയ്യുമ്പോഴും വരിക. അതും 1 lakh സബ്സ്ക്രൈബർ ആയാലാണ് വെരിഫൈ ചെയ്യുക. അപ്പൊ കുറെ പേർക്ക് ഇത് വളരെ വിഷമമുള്ള കാര്യം. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ കുക്കിംഗ് ചാനൽ, നല്ല അടിപൊളി ചാനലുകളുണ്ട് കുക്കിംഗ്, അതിലൊന്നും അവർ ഫേസ് ഇടാറില്ല. പക്ഷെ ഫേസ് ഇടാതെ നമുക്ക് ആ ചാനൽ മോശം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കേറിപ്പോയ ചാനലുണ്ട്, ഇപ്പോഴും 1 lakh സബ്സ്ക്രൈബറോ 1 million എത്തിയ ആൾക്കാരുണ്ട് ഫേസ് ഇടാത്ത ചാനലുകളുണ്ട്, ഏതാണെന്നൊന്നും ഞാൻ പറയണില്ല. ആ ചാനലുകൾക്കൊക്കെ ഇനി അതൊരു പ്രശ്നമായി മാറും. അപ്പം ഫേസ് ഇട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഫേസ് വാല്യൂ എന്നാണ് യൂട്യൂബ് ആ പോളിസിയിൽ പറഞ്ഞത്. അപ്പം അവരെ ഫേസ് വാല്യൂ പോളിസി പ്രകാരം നമ്മുടെ ഫേസ് ഇട്ടാൽ മാത്രമേ എന്തുള്ളൂ, യൂട്യൂബ് എന്ന് സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനും പിന്നെ ചാനൽ വെരിഫിക്കേഷനും പറ്റുള്ളൂ. അത് പോളിസീൻ്റെ ഒരു മാറ്റമാണ്, ഇത് ഫേക്ക് ന്യൂസ് അല്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയ ഒരു ന്യൂസാണ്. യൂട്യൂബിൻ്റെ പോളിസീസിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് 5000 മണിക്കൂറും 10,000 സബ്സ്ക്രൈബറും വേണം എന്ന് പറഞ്ഞിട്ടുള്ള പോലത്തെ ഗുണ്ടല്ല അത്. ഇത് കറക്റ്റായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ന്യൂസാണ്. അപ്പം ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോൻ്റെ ക്വാളിറ്റി, കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ ലെവലിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം പ്രീമിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട്, മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പം യൂട്യൂബ് അവരെ കണ്ടന്റ് ക്വാളിറ്റി വളരെയധികം നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ കുറേ പേര് എന്ത് ചെയ്യുന്ന ഒരു പണിയാണ്, കുറച്ച് ഫോട്ടോസ് വയ്ക്കും, ഏതെങ്കിലും കുറച്ച് മ്യൂസിക്, ഒന്നുകിൽ നമ്മുടെ നോൺ കോപ്പിറൈറ്റ് സോങ്സ് നിർത്തിട്ട് സ്ലൈഡ് ഷോ പോലെയൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അതങ്ങനത്തെ വീഡിയോസ് വൈറലായ വീഡിയോസ് ഉണ്ട്, ഓരോ ടിപ്സൊക്കെ, ആയുർവേദ ടിപ്സ് അങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്ത് കളയും യൂട്യൂബ്. പിന്നെ യൂട്യൂബ് പോളിസി വയലേഷൻ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.